മിനിസ്റ്റർ ഇപ്പോൾ സ്പിൽവേയുടെ ഷട്ടർ പുതിയതായി തുറന്നിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മുൻകൂർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും പിന്നെ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഒരു കുറച്ചു നേരം മുമ്പ് തന്നെ ഈ കാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. നമ്മളിപ്പോ 3-4 ഷട്ടറുകളാണ് ഇതിനകം ഉയർത്തിയിരുന്നത്. ഇപ്പോൾ 5-ാമത്തെ ഷട്ടർ കൂടി ഉയർത്തുകയാണ്. അത്രേ ഈ കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നമുള്ളൂ. നമുക്ക് നേരത്തെ 550 ക്യൂസെക്സ് ആണ് വെള്ളം കൊടുത്തിരുന്നത്. അത് 825 നമ്മൾ അവിടെ നിന്ന് ഉയർത്തുകയാണ് എന്നൊരു കാര്യം മാത്രമേ പ്രത്യേകമായി പറയാനുള്ളൂ. പക്ഷെ നമ്മളോട് കൃത്യമായി ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് വെള്ളം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയത്. രാവിലെ 3-4 ഷട്ടറുകളായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. ഇപ്പൊ 5-ാമത്തെ ഷട്ടർ കൂടി ഓപ്പൺ ചെയ്തു. 5-ാമത്തെ ഷട്ടർ ഓപ്പൺ ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 825 ക്യൂബിക്സിനേക്കാൾ കൂടുതൽ വെള്ളം പോകില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. നമ്മുടെ തീരദേശത്തൊക്കെ നല്ലതുപോലെയുള്ള ജാഗ്രത ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. മിനിസ്റ്റർ, അതുപോലെ തന്നെ മഴയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നീരൊഴുക്കും കുറഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിതി മെച്ചപ്പെടുന്നു എന്ന് തന്നെയാണോ നമ്മൾ കരുതേണ്ടത്? അങ്ങനെ പൂർണ്ണമായി കരുതാനാകില്ല. ഞാൻ ഈ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നുണ്ട്. നമുക്ക് അപകടകരമായ വിധത്തിൽ മഴ ലഭ്യമാകും എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊണ്ട് ആ അടിസ്ഥാനത്തിലാണ് എല്ലാ തരത്തിലുള്ള പിന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള അയവ് ഈ കാര്യത്തിൽ ഉണ്ടാകില്ല. വളരെ കഠിനമായ നടപടികൾ തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഉദ്ദേശിക്കുന്നത്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേയുടെ ഒരു ഷട്ടർ കൂടി ഉയർത്തി. 5-ാം നമ്പർ ഷട്ടറാണ് ഉയർത്തിയത്. നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ.